بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، آمين. إن العظام سورة فاتحة അതിന് സൂറത്തു തഅലീമിൽ മസ്അലത്ത് എന്നൊരു പേരുണ്ട്. അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത് എന്നും എപ്രകാരമാണ് ചോദിക്കേണ്ടത് എന്നും പഠിപ്പിക്കുന്ന സൂറത്ത് എന്ന് അർത്ഥം. അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പിക്കപ്പെട്ട ചോദ്യം ഏത് പ്രകാരമായിരിക്കണം, എന്താണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത്, സൂറത്ത് ഫാത്തിഹ. അതുകൊണ്ട് അതിന് സൂറത്ത് തഅലീമിൽ മസ്അലത്ത് എന്നൊരു പേര് കൊടുത്തു. അപ്പോൾ അതിൽ പ്രധാനമായത് ഏതാണ്? ഇസ്തിഖാമത്ത് ആണ് ചോദിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ 30-ലധികം സ്ഥലത്ത് ഇസ്തിഖാമത്ത് പറഞ്ഞിട്ടുണ്ട്. ഉമൻ യസ്തഖിം ഉമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹുവിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ അവൻ മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കപ്പെട്ടു. ഒരായത്താണിത്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് മുസ്തഖീമായ തരീഖിലാണ്, റബ്ബ് താല പഠിപ്പിച്ചു തരുന്നത് മുസ്തഖീമായ വഴിയാണ്. സൂറത്ത് ഹൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ശയ്യബത്തിനി സൂറത്ത് ഹൂദ്. ഹൂദ് സൂറത്തിലുള്ളൊരു വാക്ക് എൻ്റെ തലയിൽ നര വരാൻ കാരണമായി. എന്താണത്? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായ ഇസ്തിഖാമത്തിലാണ്, യാതൊരു സംശയവും ഇല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന 100% ഉന്നതമായ രീതിയിൽ മഹത്വത്തോടുകൂടി സ്വീകരിച്ച ഒരേ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അങ്ങനത്തെ നബിയോട് അള്ളാഹുവിൻ്റെ കഠിനമായ ഓർഡർ, ഫസ്തഖിം കമാ ഉമിർത, തങ്ങളോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം ശരിക്ക് ഇസ്തിഖാമത്തിൽ നിന്നുകൊള്ളണം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ചൊവ്വായ നേരായ വഴി, ആ വഴിയിൽ നിന്നുകൊള്ളണം. ഈ ഒരു കൽപ്പന യഥാർത്ഥത്തിൽ തലമുടി നടക്കാൻ വരെ കാരണമായിപ്പോയിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇസ്തിഖാമത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു ഫുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് വിശ്വസിക്കുകയും ഫുമ്മ ഇസ്തഖാമു, പിന്നീട് ഇസ്തിഖാമത്തിലായി നടക്കുകയും ചെയ്തതായ ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് മലക്കുകൾ പറയും, അല്ലാ തഹാഫു, നിങ്ങൾ ഭയപ്പെടേണ്ട, വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കണ്ട. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരൊക്കെ ഇസ്തിഖാമത്തിൻ്റെ വഴിയിൽ നടന്നവരാണ്. ആ ഇസ്തിഖാമത്തിൻ്റെ വഴിയിൽ നടന്നവരോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ തന്നെ വന്നിട്ട് പറയും, നിങ്ങൾ ഭയപ്പെടണ്ട. എപ്പോൾ വരും മലക്കുകൾ?
പലപ്പോഴും വരും, അവരുടെ ജീവിതകാലത്തും വരും, മൗത്തിൻ്റെ സമയത്ത് പ്രത്യേകം വരും. മൗത്തിൻ്റെ സമയം എന്നത് വളരെ കടുപ്പപ്പെട്ട സമയമാണല്ലോ. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മൗത്തിന് സക്കറാത്ത് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെ മൗത്തിൻ്റെ ഘട്ടം വല്ലാത്തൊരു ഘട്ടമാണ്, റൂഹ് വിരിഞ്ഞു പോകുന്ന സമയം. ആ സമയത്തും മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കും, മുസ്തഖീമായ വഴിയിൽ നടക്കുന്നവനോട് എന്നിങ്ങനെ ആയത്തുകൾ ധാരാളമുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് അതിനെ സംബന്ധിച്ച് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇസ്തിഖാമത്ത് എന്താണ്? അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇന്നലെ പറഞ്ഞതുപോലെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാധനകളെല്ലാം കാഴ്ചവെച്ച് തവസ്സുൽ ചെയ്ത്, അമ്പിയാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്തു, മുർസലീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തു, ഔലിയാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്തു. തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഇടതേട്ടം, അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ അമൽ സ്വീകരിക്കണം എന്ന് പറയാം. അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് ഈമാൻ നിലനിർത്തി തരണം എന്ന് പറയുക. അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിലൊക്കെ അമ്പിയാഹ് ഔലിയാഹ് സ്വാലിഹീങ്ങൾ, അവരെ മുൻനിർത്തി സംസാരിക്കുക, അള്ളാഹുവിനോട് പറയുക. അതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. ആ തവസ്സുൽ ആണ് ഇവിടെ ചെയ്തത്. എന്തുകൊണ്ടാണ്? ഇബാദത്ത് കൊണ്ടും അമ്പിയാക്കളെ കൊണ്ടും കൂടിയാണ്. അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും തവസ്സുൽ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ഞങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ഇബാദത്ത് സ്വന്തമായിട്ട് സ്വീകരിക്കപ്പെടാൻ പറ്റുമെന്നറിയില്ല, അതുപോലെ ഞാൻ നിന്നോട് പറയാൻ മാത്രം അർഹനല്ല, ഞാൻ വളരെ ലജ്ജിക്കുന്നു, ദോഷിയാണ്, പാപിയാണ്, പക്ഷേ ഞാൻ കഴിഞ്ഞുപോയ അമ്പിയാ ഔലിയാ സ്വാലിഹീങ്ങളെയെല്ലാം പ്രിയം വെക്കുന്നവനും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവനും ആണ്. ആകയാൽ അവരെ മുൻനിർത്തി അവരും ഞങ്ങളും എല്ലാം കൂടി ചോദിക്കുന്നു എന്ന അർത്ഥം വരുന്ന ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ഈ ബഹുവചനം, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ബഹുവചനത്തിലാണ് പറയും ഞങ്ങൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണമേ അള്ളാഹ് എന്ന്. ഹിദായത്തിൻ്റെ വഴി അതാണ്. ഹിദായത്തിൻ്റെ വഴി മുസ്തഖീമായ വഴിയാണ്. ആ മുസ്തഖീമായ ഹിദായത്തിൻ്റെ വഴിയിൽ ഞങ്ങളെ നീ ഇപ്പോൾ ആക്കിയിട്ടുണ്ടല്ലോ. മോമിനികളല്ലേ ഇത് ദ്വാരക്കുന്നത്, മുസ്ലിമീങ്ങളല്ലേ ദ്വാ ചെയ്യുന്നത്. അപ്പോൾ മോമിനികൾ ഹിദായത്തിൻ്റെ വഴിയിൽ എത്തിക്കഴിഞ്ഞവരാണ്. പക്ഷേ ആ വഴിയിൽ നിന്ന് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് തെറ്റാതെ ആ വഴിയിൽ തന്നെ ഞങ്ങളെ ഉറപ്പിച്ച് ഞങ്ങൾക്ക് മുസ്തഖീമായ വഴി ശരിയായ നിലക്ക് നിർത്തി ആ വഴിയിലൂടെ ഞങ്ങളെ ജീവിപ്പിച്ച് ആ വഴിയിലൂടെ മരിപ്പിക്കണം എന്നാണ്. അഖിംന വ അദിംന അലാ ഹാദ സിറാത്തിൽ മുസ്തഖീം അല്ലദീ ഹുവൽ ഹിദായത്തു താമത്തു. അതാണ് ശരിയായ ഹിദായത്ത്, താമായ ഹിദായത്ത്. ആ ഹിദായത്തിൻ്റെ മേലിൽ ഞങ്ങളെ നിലനിർത്തി, ഹത്ത അന്നതവഫ, ഞങ്ങൾ മരിക്കുന്നതുവരെ അതിൽ നിലനിർത്തി തരണം എന്ന ദുആയാണ്. അപ്പോൾ ഈ സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ ചൊവ്വായ വഴി എന്ന് പറയുമ്പോൾ പല പാർട്ടികളും ദുനിയാവിൽ ഉണ്ട്. ദുനിയാവിലില്ലാത്ത പാർട്ടികൾ വളരെ കുറവാണ്. അങ്ങനെ എന്തൊക്കെയോ പാർട്ടിയെ എവിടെ മുതൽ, സ്വഹാബത്തിൻ്റെ കാലം മുതൽ ഉണ്ടായി, പാർട്ടി ഉണ്ടായി, ഇന്നും പാർട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, നിർമ്മതവാദികളുണ്ട്, ദഹരികളുണ്ട്, പല വാദികളും ഇന്നിങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നു. മുമ്പേ ഉള്ളവരുമുണ്ട്, മഴത്തത്തിലെത്ത്, റാഫിദത്ത്, ഷിയത്ത്, വഅദിയത്ത്, വഅദിയത്ത്, അങ്ങനെ തുടങ്ങിയിട്ട് വാഹിരിയത്ത്, ബാത്തുലിയത്ത്, ഒരുപാട് പാർട്ടികൾ പണ്ടുണ്ട്. ആ പാർട്ടികളെല്ലാം ചില്ലറ ആളുകളാണ്.
വളരെ ചുരുങ്ങിയവർ അവരതിലിങ്ങനെ നിൽക്കും, എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അലൈക്കുമ്പിൽ ജമാ കൂടുതൽ ആളുള്ള മാർഗം വഴി അഹ്സുന്നത്തുൽ ജമാഅത്തിൻ്റെ വഴിയാണ്. ആ വഴി നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതും ആണല്ലോ. അപ്പോൾ ആ വഴി എന്താണെന്ന് നമുക്ക് അല്ലാഹു തആല കാണിച്ചു തന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴി. കണ്ടോ, അവിടെ സിറാത്തൽ ഖുർആനി എന്നല്ല പറഞ്ഞത്, ഖുർആൻ്റെ വഴി, സുന്നത്തിൻ്റെ വഴി എന്നല്ല അള്ളാഹു ഇവിടെ പറഞ്ഞത്. എന്താ പറയാതിരിക്കാൻ കാരണം? ഇത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വഴി അല്ലാത്തത് കൊണ്ടല്ല. ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വഴി ഏതാണ് എന്ന വിഷയത്തിലാണല്ലോ തർക്കം. അപ്പോൾ അതുകൊണ്ട് അത് തർക്കം തീരാൻ അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാർ കാണിച്ചു തന്ന വഴിയെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിപ്പോയി. ഖുർആൻ അങ്ങനെയുണ്ട്, ഖുർആൻ ഇങ്ങനെയുണ്ട്, ഹദീസിൽ അങ്ങനെയുണ്ട്, ഹദീസിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു മുറി വൈദ്യൻ ഒരു ഹദീത്തും രണ്ട് ഹദീത്തുമായിട്ട് കൊണ്ടുവന്നാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. വലിയ കടൽ പോലത്തെ ഇൽമ് നിറഞ്ഞ മഹാന്മാർ 10 ലക്ഷം ഹദീസ്, അതിൻ്റെ റിപ്പോർട്ടർമാരുടെ ചരിത്രം അടക്കം കാണാതെ പഠിച്ചിട്ടുള്ള മുജ്തഹിദായ ഒരു ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്നെ പറയുന്നു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, എൻ്റെ ഗുരുനാഥനായ ഇമാം ഷാഫിഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് കണ്ടുപിടിക്കുന്ന മസാല ഞാൻ 100 ഹദീസിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. 100 ഹദീസിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കുന്ന മസാല ഒറ്റ ഹദീസ് കൊണ്ട് കണ്ടുപിടിക്കാൻ ഇമാം ഷാഫിക്ക് കഴിയും. അത്ര വലിയ ബുദ്ധിമാനും അത്ര വലിയ ആലിമും ആണ് ഇമാം ഷാഫിഈ എന്ന് ആര് പറയുന്നു? അഹമ്മദ് ബിൻ ഹംബൽ തന്നെ പറയുന്നു. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഷാഫി ഇമാമിനെ പറ്റിയാണെന്ന് എല്ലാവരും പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ആലിമു ഖുറൈശിൻ, ഖുറൈശികളിൽ നിന്നുള്ള ഒരു ആലിം, യംലഉ തിബാഖൽ അർദ് ഇൽമൻ, ഭൂമിയൊട്ടാകെ ഇൽമു കൊണ്ട് നിറക്കും, ഭൂമി എല്ലാ സ്ഥലത്തും ഇൽമിനെ എത്തിക്കും, അദ്ദേഹത്തിൻ്റെ ഇൽമ് ഭൂലോകത്ത് മുഴുവനും എത്തും. അങ്ങനത്തെ ഒരു ആലിമു എന്ന് പറഞ്ഞത് ഇമാം ഷാഫിയെ സംബന്ധിച്ചാണ്. അങ്ങനത്തെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനത്തിൻ്റെ ഇമാമായ ഇമാം ദാരിൽ ഹിജ്റത്ത്, മദീനത്തിൻ്റെ ഇമാം എന്ന് പറയപ്പെടുന്നു ഇമാം മാലിക് റളിയല്ലാഹു. അതുപോലെ ഇമാം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു. ഈ മഹാന്മാർ ഇവിടെ എന്ത് കണ്ടുപിടിച്ചു? അവരെന്ത് പഠിപ്പിച്ചു? അവർ എന്ത് പറഞ്ഞു തന്നു? ആ മഹത്തായ വിശ്വാസം അതിൽ ഞങ്ങളെ ഉറപ്പിക്കണം. അപ്പോൾ വളരെ വ്യക്തമായിപ്പോയി. അപ്പോൾ നമ്മൾ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിന് ഈ 4 ഇമാമിങ്ങളെ എടുത്തു നോക്കിയാൽ ഒരു വ്യത്യാസവും ഇല്ല. 4 ആളും ഒരേ ആശയത്തിലാണ്. അതുപോലെ സൂഫിയാക്കളിൽ, വലിയ വലിയ തസവുഫിൻ്റെ ഉലമാക്കളിൽ മുഖാശഫത്തിൻ്റെയും മുറാക്കബത്തിൻ്റെയും എല്ലാം ഉടമസ്ഥരായ കല്ലാ സൗഫത്ത് അലമൂൻ, സുമ്മ കല്ലാ സൗഫത്ത് അലമൂൻ, കല്ലാ ലൗ തഅലമൂൻ ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ ഹുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ ഹുമ്മ ലതസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ ഇൽമുൽ യഖീനും ഐനുൽ യഖീനും ഹഖുൽ യഖീനും
എല്ലാം എത്തിയിട്ടുള്ള ഒരു സംശയവുമില്ലാതെ ഈമാനിൻ്റെ വിഷയത്തിൽ നല്ല ഹഖുൽ യഖീൻ എത്തിയ ആളുകൾ, ഐനുൽ യഖീൻ എത്തിയ ആളുകൾ, ആ ഐനുൽ യഖീൻ എത്തിയിട്ടുള്ള ഇമാമുകൾ, ഖുതുബുൽ അത്താബ്, മഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അഹമ്മദുൽ കബീർ ഡിഫായി റളിയല്ലാഹു അൻഹു, അതുപോലെ ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ ബഹാൻമാർ വലിയ കുത്തുബുകൾ, അവരുടെ വഴിയോ? അതും ഇതേ വഴി തന്നെ. ഈ നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ പറഞ്ഞു തന്ന അതേ വഴി. അതിൽ നിന്ന് ഒരണു അളവ് അവർ തെറ്റിയിട്ടില്ല. അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ നാല് ഇമാമുകൾ പറഞ്ഞു തന്ന അത് തന്നെയാണ് ഇവരെല്ലാം പറഞ്ഞിരുന്നത്. നാല് ഇമാമുകൾ ഏതെല്ലാം പഠിപ്പിച്ചു അത് തന്നെയാണ് ഈ നാല് മദ്ഹബിൻ്റെ ഇമാമുകളും പഠിപ്പിക്കുന്നത്. നാല് മദ്ഹബായത് വിശ്വാസപരമായ കാര്യത്തിൽ നാലെണ്ണം ഉണ്ട് എന്നല്ല, അങ്ങനെ അർത്ഥമില്ല, അങ്ങനെ ഇല്ല താനും. പിന്നെ വളു എടുക്കുന്ന കാര്യത്തിലും നിസ്കരിക്കുന്ന കാര്യത്തിലും അങ്ങനെ ഫുറൂഇയ്യാത്തായ ശാഖാപരമായ കാര്യങ്ങൾ, അതിൽ ചെറിയ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ വളു എടുക്കുമ്പോൾ തല തടകണമെന്ന് പറഞ്ഞാൽ അത് തല നാലിലൊരു ഭാഗമെങ്കിലും തടകുകയേ പറ്റൂ എന്ന് ഇമാമുല്ലാദം അബു ഹനീഫ് ഇമാമ് പറയുന്നു. ഷാഫി ഇമാമ് തലയിൽ നിന്ന് കുറച്ച് ഭാഗം തടയാൻ മതി എന്ന് പറയുന്നു. ഇതല്ലാതെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തടകണമുള്ളൊരു തർക്കമല്ല. അതുപോലെ കൈ കഴുകുന്നത് ഞാൻ മുമ്പൊരു ദിവസം പറഞ്ഞു തന്നിട്ടുണ്ട്. കൈ കഴുകണമെന്ന് ഖുർആനിലുണ്ട്. പക്ഷേ അത് എവിടം വരെയാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, അത് ഖുർആനില്ല. ഹുസ്നുൽ വുജൂഹക്കും വഅയ്ദിയക്കും മിനൽ മറാഫിഖ് മുട്ട് വരെ കൈ കഴുകണമെന്ന് പറഞ്ഞു. അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, വിരലിൽ നിന്ന് മുട്ട് വരെയാണോ അതല്ല ചുമലിൽ നിന്ന് മുട്ട് വരെയാണോ, ഖുർആനിലില്ല. അപ്പോൾ ഈ നാല് മദ്ഹബിൻ്റെ ഇമാമുകളും മറ്റ് ഔലിയാക്കളും സ്വാലിഹീങ്ങളുമൊക്കെ എങ്ങനെയാണ് ഈ ആയത്തിന് അർത്ഥം പറഞ്ഞത് നോക്കിയാൽ കാണാം. അവരെല്ലാവരും ഒതുകെടുത്തത് കൈ വിരല് മുതൽ മുട്ട് വരെയുള്ള തലം കഴുകണമെന്നാണ്. കൈയിൻ്റെ വിരലും ആ വിരലിൻ്റെയും കൈമുട്ടിൻ്റെയും ഇടയിലുള്ള തലം. എന്നല്ലാതെ മുട്ട് വരെയെന്ന് പറഞ്ഞാൽ ഈ ചുമലിൽ നിന്ന് മുട്ട് വരെയൊന്നും ആവാമല്ലോ അർത്ഥം, അതിവിടെ ഉദ്ദേശമില്ല. എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞു. ഒരുത്തരിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആയത്ത് ഓതിയിട്ട് മുട്ട് വരെയെന്ന് അന്ന് പറഞ്ഞിട്ടുള്ളൂ, അത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ മേൽഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് ഈ മഹാന്മാർ എല്ലാവരും അംഗീകരിച്ചതാണ് ഒതുവെടുക്കുമ്പോൾ കൈ വിരലിൻ്റെയും മുട്ടിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ് കഴുകേണ്ടത്, കാല് കഴുകുമ്പോൾ നരിയാണിയുടെയും വിരലിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങളാണ് കഴുകേണ്ടത്, മടമ്പുകാലിൻ്റെ ഉൾപ്പെടെ. അപ്പോൾ ഇങ്ങനെ തർക്കമില്ലാത്ത വിഷയമാണ് ഈ മഹാന്മാരായ മദ്ഹബിൻ്റെ ഇമാമുകളോ അതല്ലെങ്കിൽ മറ്റ് വലിയ തസവുഫിൻ്റെ ആളുകളായ ഔലിയാക്കളോ കുതുബുകളോ ഖൗസുകളോ, അവരാരും തമ്മിൽ യാതൊരു തർക്കവും ഇല്ല. അത് സ്വീകരിക്കണം. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴി. ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ, വഴി പിഴച്ചവരുടെയും അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതരായ ആളുകളുടെയും വഴിയിൽ അല്ല. അള്ളാഹു തആലാന്റെ കോപത്തിൻ്റെ അർഹരായവരല്ല എന്ന് പറഞ്ഞാൽ
അത് നേരെ ഓപ്പോസിറ്റ് എന്താണ്? അള്ളാഹു തആലാന്റെ സന്തോഷം, പൊരുത്തം. ആ പൊരുത്തമുള്ള ആളുകളെ വഴിയിരുത്. അതാ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ മുഴുവൻ സഹാബത്തും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരോട് ശരിയായ നിലക്ക് പിൻപറ്റിയിട്ടുള്ള മഹാന്മാരും. കണ്ടോ, സഹാബത്തിനോട് പിൻപറ്റിയിട്ടുള്ള ആളുകൾ. ഇത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു തന്നു പോയിട്ടുണ്ട്, ഈ ബുഖാരി ദർസ് നടത്തുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു തആല ഒരു ആയത്തിൽ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂൻ അല്ലാഹ ഫത്തബിഊനീ എന്നാണ് പറഞ്ഞത്. നബിയെ തങ്ങൾ പറയണം, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയമെക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് തുടരണമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുടരണം എന്ന് ഒരായത്തിൽ പറയുന്നു. മറ്റേ ആയത്തിൽ പറയുന്നത് എന്താണ്? വല്ലദീന തബഉ ഹും, ഈ സഹാബത്തിനോട് പിൻപറ്റിയവർ. ഇപ്പോൾ രണ്ടും രണ്ടായില്ലേ? ഒന്ന് സഹാബത്തിനോട് പിൻപറ്റി, ഒന്ന് നബിതങ്ങളോട് പിൻപറ്റി. രണ്ടായി പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നബിതങ്ങളോട് പിൻപറ്റൽ തന്നെയാണ് സഹാബത്തിനോട് പിൻപറ്റൽ. സഹാബത്ത് ഒരൊറ്റ വിഷയം പോലും നബിതങ്ങൾ പറയാത്തതോ ചെയ്യാത്തതോ പഠിപ്പിക്കാത്തതോ പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ഇല്ല. അവരെ റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടു. വറളു അൻഹു, അള്ളാഹുവിനെ അവരും പൊരുത്തപ്പെട്ടു. ഇപ്പോൾ കണ്ട ഗൈറുൽ മഖ്ളൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ കോപമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള ആളുകൾ. അതാരാണ്? അത് സഹാബികൾ. സഹാബികളോട് പിൻപറ്റിയവർ, സഹാബികൾ എങ്ങനെ നടന്നു വന്നു ആ വഴിയനുസരിച്ച് നടക്കുന്നവർ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി എന്ന് പറയുന്നത്. ജമാഅത്തു സഹാബ, അതാണ് സഹാബത്താകുന്ന സമൂഹം. ആ സമൂഹത്തിൻ്റെ മാറി, അതിൽ മാറ്റമില്ല. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. فالله نعمت جيدا صحابികൾ, അള്ളാഹുവിന് കോപമില്ലാത്ത സഹാബികൾ, ആ സഹാബികളുടെ വഴിയനുസരിച്ച് അവർ കാണിച്ചു തന്നതനുസരിച്ച് പിന്നീട് ആരൊക്കെ നടന്നുവോ അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉദാഹരണം ഇതിൻ്റെ മുമ്പൊരിക്കൽ പറഞ്ഞവർ കേട്ടവരെ മുമ്പിൽ കേൾവിക്കാരുണ്ടാവും. കൈ കഴുകണമെന്ന് പറഞ്ഞുകൊടുത്ത് തന്നെ കൈ മുട്ടിൻ്റെയും വിരലിൻ്റെയും ഇടയിലാണെന്ന് ഖുർആനിലില്ല. പിന്നെ അത് എവിടുന്നാണ് കണ്ടുപിടിച്ചത്? നമ്മളൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ ഉമ്മയിൽ നിന്ന്, ബാപ്പയിൽ നിന്ന്, ഉസ്താദിൽ നിന്ന്. ഉമ്മയും ബാപ്പയും ഉസ്താദും ഒക്കെ ഒന്നുകൊടുക്കുമ്പോൾ അവരെല്ലാം കൈ മുട്ടിൻ്റെയും വിരലിൻ്റെയും ഇടയിലാണ് കഴുകുന്നത്, മുട്ടിൻ്റെയും ചുമലിൻ്റെയും ഇടക്ക് അല്ല. ഇത് നമ്മൾ കണ്ട് അങ്ങനെ പോയാൽ ഈ മേൽപ്പറഞ്ഞ പണ്ഡിതന്മാർ എല്ലാവരും അത് തന്നെ പറയുന്നു. അത് എവിടെ ചെന്ന് മുട്ടുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുക്കൽ വന്ന് ഒരാൾ ചോദിക്കുന്നു, എങ്ങനെയായിരുന്നു അല്ലാഹുവിൻ റസൂൽ വളവെടുത്തത്? അപ്പോൾ ഫദഅബിമായിന്ന് ഒരല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, അങ്ങനെ കൊണ്ടുവന്നു. ഫതവല്ലഅ, ഒന്നുകൊടുത്തു. ഒന്നുകൊടുത്ത് തീർന്നതിന് ശേഷം ഹക്കദ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ, ഇങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, ഒന്നുകൊടുത്തത് എന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒതുവെടുത്തതിൽ കൈ വിരലിൻ്റെയും മുട്ടിൻ്റെയും ഇടക്കുള്ള സ്ഥലമാണ് കഴുകുന്നത്, അല്ലാതെ മുട്ടിൻ്റെയും ചുമലിൻ്റെയും ഇടക്ക് അല്ല. അപ്പോൾ ഈ സഹാബ നാല് മദ്ഹബിൻ്റെ ഇമാമുകൾക്കും അതിൻ്റെ ശേഷമുള്ളവർക്കും എല്ലാവർക്കും കിട്ടിയത് എവിടെ നിന്ന്? സഹാബത്തിൽ നിന്ന് കിട്ടി. സഹാബത്ത് പഠിപ്പിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം. ആ
പ്രവർത്തനം സഹാബത്തിലൂടെ അയിമ്മത്ത് മുജ്തഹിദുകളിലൂടെ മഹാന്മാരിലൂടെ നമുക്ക് വരുന്നു. അപ്പോൾ പ്രവൃത്തിയും അവരിലൂടെ കിട്ടുന്നു. വിശ്വാസം, അഖീദ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. ഇന്ന് ചില പുത്തൻ പ്രസ്ഥാനക്കാർ അർറഹ്മാനു അലൽ അർശി സ്തവ എന്നുള്ള ആയത്ത് ഓതിയിട്ട് അള്ളാഹു തആല അർശിൻ്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. ഇത് വലിയ വിവരക്കേടാണ്. വലിയ വിവരക്കേട് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും വിശ്വസിക്കുന്നതിന് എതിരാണ്. കാരണം അർശ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്, അള്ളാഹു തആലൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹ് പടച്ചതാണ്. അർശിനെയും കുർസിയിനെയും ലോഹിനെയും കലമിനെയും ആകാശത്തെയും ഭൂമിയെയും എല്ലാം അള്ളാഹു തആല സൃഷ്ടിച്ചതാണ്. അള്ളാഹു തആല അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. അള്ളാഹു തആല ഖദീമാണ്. അപ്പോൾ അതുവരെ അർശ് വരെ അവിടെ ഇരിക്കൽ എന്നൊക്കെ ചോദ്യം വരും, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്തിലേക്ക് ആവശ്യമുണ്ട് എന്ന് വരും. അങ്ങനെ ഞാനും നിങ്ങളും ആവശ്യമുള്ളതുപോലെ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇരിക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത്രയും സമയം സംസാരിക്കുന്നത് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയും, എന്നാലും ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട്? അത് റാഹത്തായതുകൊണ്ട്, സന്തോഷമായതുകൊണ്ട്, നിൽക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട്. അപ്പോൾ ഇനി നിന്നിട്ടായാലും ഇരുന്നിട്ടായാലും നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? അവയിൽ നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിൽക്കാൻ സ്ഥലം വേണം, ഇരിക്കാൻ സ്ഥലം വേണം, ചാരി നിൽക്കാൻ സ്ഥലം വേണം, ഇതെല്ലാം വേണം. അള്ളാഹു തആലക്ക് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹു തആല അർശിനെ പടച്ചു എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അർശിനെ അള്ളാഹു തആല പടച്ചു, അർശിനെ അള്ളാഹു തആല ജനങ്ങൾക്ക് കൊടുത്തു എന്നാണ് അർത്ഥം പറയുന്നത് ആണെങ്കിൽ, അല്ലെങ്കിൽ നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നിപ്പറഞ്ഞ ഇമാമിങ്ങളും സഹാബത്തും താബിഈങ്ങളും എല്ലാവരും പറഞ്ഞു തന്നു. അപ്പോൾ പിന്നെ നമ്മളതിൽ നിന്ന് പുറത്തു പോകുന്ന എന്തിന്? നമ്മൾ ഈ സഹാബത്തിൻ്റെ ലക്ഷത്തിൽ പരം വരുന്ന സഹാബത്തിൻ്റെയും ലക്ഷത്തിൽ പരം വരുന്ന താബിഈങ്ങളുടെയും ഈ വലിയ പ്രസിദ്ധമായ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഇമാമുകളുടെയും ഈ വഴിയിൽ നിന്ന് നമ്മളെന്തിനു പുറത്തു പോകണം? അപ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് പുറത്തു പോകാതെ അതിൽ ഉറച്ച് അങ്ങോട്ട് നിൽക്കണം. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഈ ഫാത്തിഹയിലൂടെ നമ്മൾ പഠിക്കുന്നു. ഇതിലിനി ആർക്കും തർക്കമില്ല. എൻ്റെ കേൾവിക്കാർ എവിടെ ഉള്ളവരാണെന്ന് അറിയില്ലല്ലോ. എവിടെ ഉള്ളവരാ കേൾക്കുന്നതൊക്കെ? ഗൾഫിലുള്ളവരുണ്ട്, മക്കത്തുള്ളവരുണ്ട്, മദീനത്തുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. നാളെ വരുമ്പോഴേക്ക് ഒരു ചോദ്യം അയക്കണം. നിങ്ങൾക്ക് സംശയം ഈ പറഞ്ഞത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും മലായിക്കത്തിൽ നമ്മൾക്ക് വിശ്വാസമുണ്ടല്ലോ, അത് ഉറപ്പ് തന്നെയല്ലേ? മലായിക്കത്തില്ലാന്ന് വിശ്വസിച്ചാൽ ഇമാങ്കാർ ശരിയാവില്ല. എന്തോ പിന്നില്ലാഹി മലായിക്കത്തി, മലക്കളെ കൊണ്ട് വിശ്വസിക്കാന്ന. മലക്ക് നമ്മുടെ വലതും ഇടതും ചുമലിൽ ഇപ്പോൾ ഉണ്ട്. മായ അൽഫുമിൻ കൗലിൻ ഇല്ലാലതൈ റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന രണ്ട് മലക്കില്ലാതെ ഒരു പദവും ഒരാളും ഉച്ചരിക്കുകയില്ല. ആ മലക്കളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മടിയില്ല, അവർക്ക് ക്ഷീണമില്ല, അവർക്ക് തളർച്ചയില്ല, അങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു. ഹസനത്തായ കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അപ്പോൾ തന്നെ പെട്ടെന്ന് എഴുതും, കരുതിയാൽ തന്നെ എഴുതും. ചെയ്താൽ അതിന് 10 ഹസനത്ത് എഴുതിയിടും. സയ്യാത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ എഴുതൂല, കാത്തു നിൽക്കുന്നുണ്ട്. ചെയ്താൽ അപ്പോൾ ഒരു കുറ്റം മാത്രം എഴുതും. അവിടെ 10 കുറ്റം എഴുതുന്നില്ല. അള്ളാഹു തആലാൻ്റെ അഹ്വാണത്, അള്ളാഹു തആലാൻ്റെ കൃപയാണ്, അവൻ്റെ മാപ്പാണ്. അപ്പം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ സുബഹി നിസ്കാരത്തിന് നമ്മളോടുകൂടി പങ്കുചേരുന്ന മലക്കുകൾ പിന്നെ പോകുന്നത്
സുബഹിലും ലുഹറിലും അസറിലും അസറിലാണ് പോവുക. അസറിൽ വേറെ കൂട്ടർ വരും. ആ വന്ന മനുക്കളും ഇവിടെയുള്ള മനുക്കളും കൂടി അസറിൽ നമ്മളെ കൂടെ നിസ്കരിക്കും. താക്കബൂ നഫിക്കും മലായിക്കത്തും വെല്ലൈലിയും മലായിക്കത്തും പിന്നെ ആറും. അങ്ങനെ അവരിവിടെ തന്നെ നിന്ന് അവർ നമ്മളെ കൂടെ മഗ്‌രിബും ഇശാവും സുബഹിയും നിസ്കരിക്കും. പിറ്റേന്ന് അസർ വരെ നമ്മളെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ സുബഹി വരെ ഉണ്ടായാൽ സുബഹി നിസ്കരിച്ചിട്ട് അവർ പോകും. അപ്പോൾ പിന്നെ വരുന്നവർ അസറിൽ അസർ വരെ ഉണ്ടാവും, മൊഹറിലുണ്ടാവും, അസറിലും ഉണ്ടാവും. ആ മലായിക്കത്ത് നമ്മളിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല. മലായിക്കത്ത് നമ്മൾ പറയുന്നതെല്ലാം എഴുതി വെക്കുന്നുണ്ട്, എല്ലാം കണക്കാക്കുന്നുണ്ട്. നിരവധി മലക്കുകൾ ഉണ്ട്. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. എന്ന സംശയമുള്ളവർ വാട്സപ്പിലൂടെയോ പിന്നെന്താ പറയുക ഫേസ്ബുക്കിലൂടെയോ വേറെ ഏത് മാർഗത്തിലൂടെയോ ചോദിക്കാവുന്നതാണ്. ചോദിച്ച് മനസ്സിലാക്കണം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ അദ്കാർ എന്ന കിതാബിനെ ആസ്പദമാക്കിയതാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. അന്ന ഫളീലത്ത ദിക്രി ഗൈറു മുൻഹസറത്തിൻ ഫി തസ്ബീഹ് വത്തഹ്ലീലി വത്തഹ്മീദി വത്തക്ബീർ. ഈ തസ്ബീഹ് തഹ്ലീൽ തഹ്മീദ് തക്ബീർ ഇതിൽ മാത്രം ക്ലിപ്തപ്പെട്ടതല്ല ദിക്റിൻ്റെ ശ്രേഷ്ഠത. ബൽ കുല്ലു ആമിലിൻ ലില്ലാഹി തആല ബിത്വാഅത്തിൻ. അള്ളാഹു തആലക്ക് ത്വാഅത്ത് കൊണ്ട് അമൽ ചെയ്യുന്ന എല്ലാവരും അതിൽപ്പെട്ടതാണ്. ഫഹുവ ദാകിറുൻ ലില്ലാഹി തആല. അവരൊക്കെ അള്ളാഹുക്ക് ദിക്റ് ചൊല്ലുന്നവരാണ്. കദാ ഖാലഹു സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വഗൈറുഹു മിനൽ ഉലമാഇ. وقال عطاء رحمه الله مجالس الذكر هي مجالس الحلال والحرام. ذكرنا مجلس എന്ന് പറഞ്ഞാൽ ഹലാല് ഹറാമിൻ്റെ മജലിസ്. കൈഫ തസ്തരി കൈഫ തബിയു കൈഫ തുസല്ലി കൈഫ തസൂമു കൈഫ തൻകിഹു കൈഫ തുതല്ലിഖു കൈഫ തഹജ്ജു. ഇങ്ങനെ എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിൽക്കേണ്ടത്, കൊള്ളേണ്ടത്, നിസ്കരിക്കേണ്ടത്, ഇങ്ങനെ പഠിക്കുന്ന ഈ ഇൽമുണ്ടല്ലോ അതും ഏതാണ് ദിക്റിൻ്റെ മജ്‌ലിസ് ആണ്. അത് മുതഅല്ലിം ആ ദർസിൽ വെച്ച് ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന അതും ഏതിൽ പെടുന്നു, ദിക്റിൽ പെടുകയാണ്. അതുകൊണ്ടാണ് മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന ദിക്റാണ് കൂടുതൽ ആവശ്യം, അല്ലാത്ത ദിക്റിന് കുറച്ചേ സമയമെടുക്കാൻ പാടുള്ളൂ. ചില മുത്താലിമീങ്ങൾ അവിടെ സലാത്തുണ്ട്, ഇവിടെ സലാത്തുണ്ട്, അവിടെ ദിക്റുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. നമ്മളാരും അതിനെ സമ്മതിക്കൂല. സലാത്ത് വേണ്ടെന്നല്ല, സലാത്ത് വേണ്ടത് തന്നെ, ദിക്റ് വേണ്ടത് തന്നെ. അത് ഇവരിവിടെ ദർസിലിരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫഅല ഫഅല ഫഅലു എന്ന് സർഫാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതും ഏതുപ്പെടുന്നു, ദിക്റിൽ ഉൾപ്പെടുന്നു. قال محمد هو ابن مالك ഇദാനി നഹ്വിൻ്റെ ബൈത്ത് ചൊല്ലുന്നു, അലിഫിൻ്റെ ബൈത്ത് ചൊല്ലുന്നു, അതും ദിക്റിൽ പെടും. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രദ്ധിക്കുക, കൂടുതൽ പഠനത്തിലേർപ്പെട്ടാൽ അത് മുഴുവനും ദിക്റാണ്. ഇടയ്ക്കൊക്കെ നിങ്ങൾ മറ്റുള്ള ദിക്റുകളിൽ പങ്കെടുക്കുക. അതേപ്രകാരം നിസ്കാരത്തിൻ്റെ ശേഷം ഉള്ള ദിക്റുകൾ അത് വല്ലാത്ത ഒരു ദിക്റാണ്.
قال ابن عباس رضي الله عنهما المراد يذكرون في أدبار الصلوات يوڑے آية البرنلو إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والمتصدقين والمتصدقات والصائمين والصائمات إن برنلو نتو والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما الله إن أديما ذكرت لنا فرسن مارم ذكرت لنا استريقرم أورك الله ولي فاتبال موريكي وچريكونا أنه ورنه إيه آيات فننغلي مانغلي بغيرت ورينة والذاكرين الله كثيرا والذاكرات الله അധികമായിട്ട് ദിക്ർ ചെല്ലുന്നവർ ധാരാളം അള്ളാഹു തആലക്ക് ദിക്ർ ചെല്ലുന്നവർ എന്ന് പറഞ്ഞ് ഇത് നോക്ക് ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇബ്നു അബ്ബാസ് എന്ന സഹാബി പറയുന്നു وكلما استيقظ منه المراد يذكرون في أدبار الصلوات أور نسكارتين دي پرغل ذكر تلهم وغدوبا وعشيا پرباداتنم بدوشتنم ذكر بارهم جيهم وفي المضاجع كدكان بوغم بول ورغان بوغم بول ذكر تلهم وكلما استيقظ منه أمه ورقلن ونرم بول ذكر تلهم وكلما غدا وراح من منزله അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ദിക്ര ചൊല്ലും അങ്ങനെ അല്ലാഹു തആലനെ അവിടെ എല്ലാ തരത്തും പറയണം അപ്പോഴാണ് വസാഖിരീൻ അല്ലാഹ കസീറൻ എന്ന് പറയുന്നത് വളരെയധികം ദിക്ര ചൊല്ലുന്നത് എപ്പോഴെങ്കിലും ഒന്നും ചെല്ലുന്നതല്ല ഇതിനൊരു പണിയുമില്ലല്ലേ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം തന്നെ ഒരു ദിക്റാണ് പക്ഷേ അല്ലാഹു തആലാന്റെ കൽപ്പന ഫൈദ ഫറൗത ഫൻസബ് നീ നിസ്കാര ഒരു ജോലിയിൽ നിന്ന് ഒഴിവായാൽ വേറെ ജോലിയിൽ പ്രവേശിക്കണം നിസ്കാരത്തിൽ നിന്ന് ഒഴിവായാൽ നീ ദുആയിൽ പ്രവേശിക്കണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാ അപ്പോൾ അതിൽ എൻ്റെ ഈ ദർസ് കേൾക്കുന്ന ഏതെങ്കിലും ഇമാമിയങ്ങൾ ആലിമീങ്ങളും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്ർ ദുആ അത് വളരെ ചുരുക്കണം എഴുന്നേറ്റ് പോകാൻ മടിയുള്ളവരും പോകാൻ ആവശ്യമുള്ളവരുമായിട്ട് നിങ്ങൾ മഹ്മൂമിങ്ങളിൽ ധാരാളം ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് എഴുന്നേറ്റ് പോകാൻ നിവൃത്തിയില്ലാത്ത നിനക്ക് കുടുങ്ങി ഇങ്ങനെ ഇരിക്കും നമ്മൾ നീട്ടി ചെല്ലിയാൽ അവൾ കുറച്ച് അല്ലണം അസ്തഗ്ഫിറുല്ലാഹ് അലീം അത് യാദൽ ജലാലി വല്ലിക്റാം വരെ വളരെ മുഅക്കദായ ഹദീസിൽ വന്നതാണ് അത് ഖിബലക്കത്തെ നേരെ തിരിഞ്ഞുകൊണ്ട് തന്നെ ചെല്ലണം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ക യാദൽ ജലാലി വല്ലിക്റാം വരെ ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ഇമാമ് ഇരുന്നിട്ട് ചെല്ലണം പിന്നെ അവൻ തിരിഞ്ഞിരിക്കണം വലഭാഗം മഹ്മൂമുകളിലേക്കും ഇടഭാഗം ഖിബലയിലേക്കുമാക്കി അവൻ തിരിഞ്ഞ് ഇരിക്കണം എന്നിട്ട് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 33 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യം അപ്പോൾ 100 പിന്നെ ഒരു 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ ജാമിഉ സ്വഹീഹിൽ ബാബു മാജാ ഫി ഇദ്ബാരി സ്വലാത്തി എന്ന അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് 10 വട്ടം ലാ ഇലാഹ അത് അഫ്ദല ദിക്ർ എന്ന് പറഞ്ഞോളൊന്നില്ല അത് പറയുന്നത് ഇമാമിങ്ങൾ ഉണർത്തുകയാണ് ബേക്കറിയിരിക്കുന്ന മുഅ്മിനീങ്ങളെ മഹ്മൂമിങ്ങളായ ആളുകളോ അങ്ങനെ ഉറങ്ങുകയോ
അശ്രദ്ധരാവുകയോ ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഒന്ന് അഫ്വാരദിക്ക് എന്ന് പറയും, മറ്റൊരു സ്വാനം തല്ലുമെന്ന് ഒരു വട്ടം ഉറക്കം പറയും. അതൊക്കെ അവരെ ഒന്ന് ഉണർത്തൽ മാത്രമാണ്, ആ ഉണർത്ത ഒരു സുന്നത്താണെന്നല്ല. അതുകൊണ്ട് ശാല നമസ്കാരത്തിന് ശേഷമുള്ള ദിക്കറിനെ സംബന്ധിച്ച് നാളെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു തആല തൗഫീക്ക് ചെയ്താൽ നാളെ സംസാരിക്കാം. അള്ളാഹു തആല നമ്മൾ ഇന്നെടുത്ത ദർസ് അത് ഉപകാരത്തിലാക്കട്ടെ, അത് നല്ല സിഹത്ത്, അള്ളാഹു തആല അതിന് ആഫിയത്ത് തരട്ടെ, അള്ളാഹു തആല അതിന് സ്വീകാര്യത തരട്ടെ. ക്ലാസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തൊണ്ണൂറ്റെട്ട് 46 31 11 55 എന്ന നമ്പറിൽ വാട്സപ്പായി അയക്കാവുന്നതാണ്. ഈ ക്ലാസ്സിലുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം, 9 8 4 6 3 1 11 1 55 ഈ നമ്പറിൽ വാട്സപ്പായിട്ട് ചോദിക്കാം. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ദർസിലൂടെയും അതുപോലെ ബുഖാരി ദർസിൻ്റെ ക്ലാസ്സിലും അല്ലാതെ കത്തും എല്ലാം അയച്ച് മർക്കസ് സഖാഫത്ത് സുന്നിയക്ക് ഭാരിച്ച ചെലവുണ്ട്. 45,000 കുട്ടികൾ മർക്കസിൻ്റെ കയ്യിൽ പഠിക്കുന്നുണ്ട്. എവിടെയെല്ലാം ഉണ്ട്? കൽക്കത്തയിലുണ്ട്, ബോംബെയിലുണ്ട്, കാശ്മീരിലുണ്ട്, ഹരിയാനയിലുണ്ട്, മധ്യപ്രദേശിൽ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ്റെ മുഴുവൻ ഭാഗത്തും പഠിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ചെലവ് നമ്മൾ സൗജന്യമായി കൊടുക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ കുറച്ച് ആളുകളൊക്കെ സംഭാവന നമുക്ക് തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാണ്. മർക്കസിൻ്റെ ആവശ്യങ്ങൾക്ക് കുറഞ്ഞ ആളുകളോട് സഹായം അറിയിച്ചപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവരുടേതായ പ്രയാസങ്ങൾക്കിടയിലും മർക്കസിലെ മുത്തല്ലിമുകൾ, യത്തീമുകൾ ഉസ്താദുമാരുടെ ചിലവിലേക്ക് സംഭാവനകൾ നൽകി ദുആ ചെയ്യാൻ വസിയത്ത് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹ് കുറേ ആളുണ്ട്, കുറച്ച് വായിക്കാം. ഒന്ന് ഫ്ലോറ ഹസ്തനാജി, 100,000. അയാൾ നമുക്ക് വേറെ വലിയ സഹായം ചെയ്യുന്ന ആളാണ്, നമ്മളെ സിറ്റിക്കും അതുപോലുള്ള പ്രവർത്തനത്തിനൊക്കെ വലിയ സഹായം ചെയ്യുന്ന ആളാണ്. അതിൻ്റെ പുറമെ ഇപ്പോൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി 100,000 രൂപ. ഹസ്തനാജിയുടെ അളിയൻ 100,000 രൂപ. സിദ്ദീഖ് ഹാജി പട്ടാമ്പി, 50,000 രൂപ. അദ്ദേഹം മർക്കത്തിലെ ഒരു സ്റ്റാഫിൻ്റെ വീട് നിർമ്മാണത്തിന് 10,000 രൂപ തന്നിട്ടുണ്ട്. അല്ലാ നാദാപുരം പൊന്നങ്കോട് അബൂബക്കർ ഹാജി, 2 കുട്ടികളെ ഏറ്റെടുത്ത് തക്കാഫുല് 25,000 വീതം 50,000 രൂപയും മർക്കസിലേക്ക് വേറെ 50,000 രൂപയും അതിൻ്റെ പുറമെ എൻ്റെ കയ്യിലേക്ക് സ്വന്തമായി കുറച്ച് കാശും നമുക്കും ഉണ്ടാവില്ല ആർക്കും ഇങ്ങനെയൊക്കെ കൊടുക്കാനും അത് നമ്മൾ പറയാതെ തന്നിട്ടുണ്ട്. അല്ലാഹു തആല അതെല്ലാം സ്വീകരിക്കട്ടെ. ടി എൻ അബ്ദുള്ള ഹാജി,
10,000, നിസാർ ഹാജി ചൊക്കിളി 50,000, ചാലിയത്തുള്ള എസ് എസ് എഫ് പ്രവർത്തകൻ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവാനും പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൽ വിജയമുണ്ടാവാനും വേണ്ടി വർക്കത്തിലെ ഒരു കുട്ടിക്കുള്ള തക്കാഫുൽ നിയത്താക്കി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുല്ലൂക്കര ബോസ് ഖാദർ ഹാജിയുടെ ഭാര്യ മാതാവ് ഇന്നലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഹബത് നൽകട്ടെ. ഷിഹാബ് താമരക്കുളം ആലപ്പുഴ 33,000 ഉറപ്പിക റയ്ഹാൻ വാലിക്ക് സംഭാവന നൽകി ദുആ. ആയിഷ ബീവി ചെലവൂര് മർക്കസിലേക്ക് സംഭാവന നൽകി. ഗൾഫ് സിറാജിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ ഭാര്യയുടെ അസുഖം മാറാൻ ബദർ അനുസ്മരണവും മൗലിദ് പാരായണവും ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 4 മണിക്ക് മർക്കസ് ലൈവ് ടി വി യൂട്യൂബ് ചാനലിൽ ലൈവ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് ബാഫഖ് അലി ബാഫഖ് തങ്ങൾ, സയ്യിദ് ദൈൻ അബ്ദി ബാഫഖ് തങ്ങൾ, മറ്റ് പ്രമുഖന്മാരെല്ലാവരും സംബന്ധിക്കും. ബദർ ദിനം അല്ലേ ഇന്ന്? ബദർ ദിനം നാളെ. ഇന്ന് അതെ, പിന്നെ ബദർ ദിനത്തോടനുബന്ധിച്ച് ബദർ ദിനം നാളെ വരികയാണെന്നാണ്. 17 രാവിലാണ്. ഇന്ന് നോമ്പ് എത്രയായി? വെള്ളിയോട് വെള്ളി 15, ഇന്ന് ശനി 16. അപ്പം ഇന്ന് തന്നെയാണ് ബദർ ദിനം. ഇന്ന് രാത്രി അൽഹംദുലില്ലാ. പിന്നെ പല ആളുകളും ഇങ്ങനെ വാട്സപ്പിലൂടെയും ടെലിഫോണിലൂടെയും ദുആൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്കൊക്കെ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും ഈ ദുആയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ദ്വാരക്കുന്നത്. നിങ്ങളെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു തആല അറിയും. നമ്മളതൊക്കെ വായിച്ചതിന് ശേഷമാണ് ദുആ ചെയ്യുന്നത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. അല്ലാഹ് ബാങ്ക് കൊടുത്ത് നല്ല ലക്ഷണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله.
الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نستطيع ثناء عليك انت كما ثنيت على نفسك فلك الحمد حتى ترضى اللهم صل وسلم وبارك على سيدنا محمد وعلى آله واصحاب سيدنا محمد صلاة ترضيك وترضى بها عنا يا أرحم الراحمين اللهم يا دافع البليات اللهم يا دافع البليات ادفع عنا وعن الجميع هذا المرض الذي فسى في العالم فيروس كورونا اللهم اشفه يا شافي اللهم اشف جميع المرضى يا شافي المرضى اللهم ارفع هذا المرض من العالم يا ارحم الراحمين اللهم ارفع عنا وعن المؤمنين كلهم وعن جميع الناس هذا المرض يا ارحم الراحمين اللهم بارك لنا في قلوبنا واسماعنا وابصارنا يا ارحم الراحمين يا الله ان يدرس കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരത്തിലധികം ആളുകൾ 2000-ലധികം ആളുകൾ 3000-ത്തോളം വരുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് അവർക്കെല്ലാം നീ നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണേ അല്ലാഹ് അവർക്കെല്ലാവർക്കും നീ ആരോഗ്യം നൽകണേ അല്ലാഹ് ആയുസ്സിനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ നീട്ടിത്തരണേ അല്ലാഹ് പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ് വിഷമമായ ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ ഈ കൊറോണ വൈറസിൻ്റെ ശല്യത്തിൽ നിന്ന് എല്ലാവരെയും നീ ഒഴിവാക്കണേ അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ പള്ളികളൊക്കെ പൂട്ടിക്കിടക്കുകയാണല്ലോ അതെല്ലാം ഉടനെ തുറക്കാൻ നീ എളുപ്പമാക്കണേ അല്ലാ എളുപ്പമാക്കണേ അല്ലാ പടുത്തവനെ പ്രവാസികളായ പലരും നമ്മുടെ നാട്ടുകാരിൽ ചിലരും എല്ലാം വളരെ കഷ്ടപ്പാടിലാണ് കച്ചവടങ്ങളൊക്കെ നിന്നുപോയി പീടിക പൂട്ടിപ്പോയി വാടക കൊടുക്കാനില്ലാതെയായി ഇങ്ങനെ അറിയിക്കുന്ന പലരുണ്ട് ഗൾഫ് നാടുകളിലുണ്ട് മലേഷ്യ സിംഗപ്പൂരിലുണ്ട് അതുപോലെ അമേരിക്കയിലും ലണ്ടനിലും വരെ ഉണ്ട് അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തി തരണേ അള്ളാഹ് ധോനിവാസികളായ ആളുകൾ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാ അല്ലാ അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തുനിന്ന് സുഫഹാക്കൾ ബിഡ്ഡികൾ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഈ രോഗം എത്രയും പെട്ടെന്ന് നീ ദൂരപ്പെടുത്തി തരണേ അല്ലാ ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് അതുപോലെ വേറെയും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് അതെല്ലാം നീ സലാമത്താക്കണേ അല്ലാ ഒരുപാട് മുസ്ലിം കുട്ടികളെ ഇപ്പോൾ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സമരം നടത്തിയതിൻ്റെ പേരിൽ ആ കുട്ടികളൊക്കെ വിട്ടയക്കണേ അല്ലാ അവരെല്ലാം വിട്ടയക്കാനുള്ള ഒരു മനസ്ഥിതി ഗവൺമെൻറ്റിന് നൽകണേ അല്ലാ യാ അല്ലാ ഡൽഹിയിലും പരിസരത്തിലും നിയമത്തിനെതിരായി ഇവർ കൊണ്ടുവന്ന പുതിയ നിയമത്തിനെതിരായി സമരം നടത്തിയ കുട്ടികളെ ഇപ്പോഴും നോക്കി തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി ജയിലിൽ വെക്കുകയാണ് റബ്ബേ അവർക്കെല്ലാവർക്കും നീ ജയിൽ മോചനം നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ മറ്റ് മഞ്ഞപ്പിത്തം തുടങ്ങിയ മറ്റ് രോഗങ്ങളുണ്ട്
അതിനെല്ലാം നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കച്ചവടങ്ങളിലും കൃഷികളിലും തൊഴിലുകളിലും വർക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങുന്നവരുണ്ട്, മടങ്ങുന്നവർക്ക് അവരെ യാത്രയിൽ നീ വർക്കത്ത് ചെയ്യണേ അല്ലാ. അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും എൻ്റെ പ്രത്യേക റഹ്മത്തിൻ്റെ നോട്ടത്തിൽ നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെല്ലാം ഹിദായത്തിൻ്റെ അഹലുകാരിൽ, ഇസ്തിഖാമത്തിൻ്റെ അഹലുകാരിൽ പെടുത്തി തരണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘ ആയുസ് തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണം തരല്ലേ അല്ലാ. ഇനിയും ഒരുപാട് കാലം എൻ്റെ ദീനിൻ്റെ ദർസ് നടത്താൻ, ഇൽമു പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആയുസ് തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. وصلى الله على سيدنا والحمد لله رب العالمين ولله أشرقت الدنا وفي نوره كل يجيء ويذهب